യു എസ് സന്ദർശനത്തിനിടെ ഇന്ത്യ വിരുദ്ധ നേതാവായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബി ജെ പി എന്തിനാണ് രാഹുൽ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് ബി ജെ പി വൃത്തങ്ങൾ ചോദിച്ചു ത്രിദിന സന്ദർശനത്തിനായി യു എസിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ വംശജരുമായും വിദ്യാർത്ഥികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ റെയ്ബൺ ഹൌസ് ഓഫീസ് ബിൽഡിംഗിൽ വെച്ച് ബ്രാഡ്ലി ജെയിംസ് ശർമാൻ ആതിഥേയത്വം വഹിച്ച യോഗത്തിലും രാഹുൽ പങ്കെടുത്തു യു എസ് കോൺഗ്രസ് അംഗങ്ങളായ ജൊനാഥൻ ജാക്സൺ രാജകൃഷ്ണമൂർത്തി ബാർബറ ലീ ശ്രീ താനേഡർ ഇൽഹാൻ ഒമർ ഹാങ്ക് ജോൺസൺ എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു പിന്നാലെ ഇൽഹാൻ ഒമറിനൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ച് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു സിഖുകാർക്കെതിരെ വിഷം ചീറ്റുകയും വിദേശ മണ്ണിൽ ഇന്ത്യയെ അപമാനിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യ വിരുദ്ധയായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന് ചിത്രം പങ്കുവച്ച് ബി ജെ പി വക്താവ് ഷെർസാദ് പൂനാവാല പറഞ്ഞു യു എസ് കോൺഗ്രസിൽ ഇന്ത്യ വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചയാളാണ് ഇൽഹാൻ ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ പിൻവലിച്ചതിനെ അവർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച അവർ പാക് അധിനിവേശ കശ്മീർ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇസ്ലാമോ പറ്റിയും മറ്റും ചർച്ച ചെയ്യുന്നതിനായി അവർ ഇമ്രാൻഖാനുമായി കൂടിക്കാഴ്ച നടത്തി ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇൽഹാൻ എന്നും അദ്ദേഹം നെക്സിൽ കുറിച്ചു എന്തിനാണ് രാഹുൽ ഗാന്ധി അവരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തുകൊണ്ടാണ് എല്ലാ വിദേശയാത്രയിലും ഇത്തരം ഇന്ത്യാ നയങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നത് അദ്ദേഹം ചോദിച്ചു സ്വതന്ത്ര കശ്മീർവാദത്തെ അനുകൂലിക്കുന്ന ഇന്ത്യ വിരുദ്ധ നേതാവായ ഇൽഹാൻ ഒമറുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു കോൺഗ്രസ് പരസ്യമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്നാണ് ബി ജെ പി ഐ ടി എസ് എൽ മേധാവി അമിത് മാളവ്യ എക്സിൽ കുറിച്ചത് ആരാണ് ഇൽഹാൻ ഒമർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവാണ് ഇൽഹാൻ അബ്ദുല്ലാഹി ഒമർ യു എസ് കോൺഗ്രസ് പ്രതിനിധിയായ ഈ നാൽപ്പത്തിയൊന്നുകാരി ഡെമോക്രാറ്റിക് പാർട്ടി അംഗം കൂടിയാണ് രണ്ടു വർഷം മുമ്പാണ് ഇൽഹാൻ ഒമർ പാക് അധിനിവേശ കശ്മീർ സന്ദർശിച്ചത് ഒമറിന്റെ സന്ദർശനത്തെ വിമർശിച്ച് ഇന്ത്യ അന്ന് രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനിലേക്കുള്ള നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് അവർ പാക് അധിനിവേശ കശ്മീരിലെത്തിയത് ജമ്മുകാശ്മീരിനു മേനുള്ള പാകിസ്ഥാന്റെ അവകാശവാദത്തെ അനുകൂലിച്ചയാളുകൂടിയാണ് ഇൽഹാൻ ഒമർ കൂടാതെ ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി പിൻവലിച്ചതിനെ വിമർശിച്ചും ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു അതേസമയം ഇന്ത്യയിൽ സിഖുകാർക്ക് ടർബൻ ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും പരിമിതികളുണ്ടെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു വെർജീനിയയിലെ ഇന്ത്യൻ വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം